നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ യുവന്റസിൽ നിന്ന് ടീമിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തെ സൈൻ ചെയ്തത് അബദ്ധമായിരുന്നു എന്ന അഭിപ്രായം ജെയ്മി കാരഗർ നേരത്തെ തന്നെ പ്രകടിപ്പിച്ചതാണ്. ഇപ്പോഴിത് അദ്ദേഹം പറയുന്നു, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വിറ്റ് ഒഴിവാക്കുന്നതായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നല്ലത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ടെലിഗ്രാഫിനോടായിരുന്നു. അവരെ ഉദ്ധരിച്ചുകൊണ്ട് അതിപ്പോൾ മാഞ്ചസ്റ്റർ ഈവനിങ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാഞ്ചസ്റ്റർ ഈവനിങ് ന്യൂസിൻ്റെ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ജെയ്മി കാരഗർ എക്സ്പ്ലെയിൻസ് വൈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മസ്റ്റ് സെൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ദിസ് സമ്മർ എന്നാണ്. എന്തുകൊണ്ട് ക്രിസ്റ്റ്യാനോയെ ഈ സമ്മറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽക്കണം, അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ജെയ്മി കാരഗർ. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ മികച്ച രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഗോളടി തുടരുന്നുണ്ട്. ഇൻവാല്യുവബിൾ കോൺട്രിബ്യൂഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബ്രൈറ്റണെതിരെയുള്ള വിജയത്തിലൊക്കെ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ഗോൾ ദാഹത്തിൻ്റെ മറ്റൊരു ഉദാഹരണം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ആ റിയാലിറ്റിക്ക് മാറ്റമൊന്നും വരുന്നില്ല. യുണൈറ്റഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ലാസ്റ്റ് സമ്മറിൽ സൈൻ ചെയ്തതിലൂടെ ഒരു അബദ്ധമാണ് ചെയ്തത്, റീസൈൻ ചെയ്തതിലൂടെ ഒരു അബദ്ധമാണ് ചെയ്തത്. ഇനി അദ്ദേഹത്തെ അടുത്ത സീസണിലേക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ, അടുത്ത സീസണിലും അദ്ദേഹം തുടരുകയാണെങ്കിൽ ആ അബദ്ധം കൂടുതൽ ബിഗ്ഗറായിട്ട് മാറും, കൂടുതൽ വലിയ അബദ്ധമായിട്ട് മാറുകയാണ് ചെയ്യുക. എനിക്കറിയാം ഞാൻ ഈ പറയുന്നത് പലർക്കും ഒരു തർക്കത്തിന് വഴിവെക്കുന്ന ഒന്നായിരിക്കും. പക്ഷേ ഒരു പക്ഷേ നിങ്ങൾക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ആ ഒരു മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളുടെ ലിസ്റ്റിലേക്ക് വരുന്നു എന്നൊക്കെ പറയാം. അദ്ദേഹം ഒരു അൾട്ടിമേറ്റ് ഗോൾ സ്കോററാണ്, പെനാൽറ്റി ബോക്സ് പ്രിഡേറ്ററാണ്, അതിലൊന്നും ഒരു സംശയമൊന്നുമില്ല. അദ്ദേഹം ടീമിന് ആവശ്യമുള്ള സമയത്ത് ഗോൾ അടിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. വി ആർ എല്ലിനെതിരെയും അറ്റ്ലാന്റിക്കെതിരെയും ഒക്കെ നമ്മളത് കണ്ടതാണ്. ചാമ്പ്യൻസ് ലീഗിലുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നോട്ട് പോക്ക് നീട്ടിയെടുത്തതും അദ്ദേഹമാണ് എന്നൊക്കെ പറയാം. അദ്ദേഹത്തിന് 20 ഗോളുകളിലധികം ഒരു സീസണിൽ അടിക്കാൻ കഴിയും എന്നും നിങ്ങൾക്ക് ബെറ്റ് വെക്കാൻ കഴിയും. പക്ഷേ നമ്മൾ ഓൾറെഡി ഇതിനുള്ള ഉത്തരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എവിടെയായി പോയേനെ, അദ്ദേഹത്തിൻ്റെ ഈ ഗോളുകൾ ഇല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ സ്ഥിതി ഇതിനേക്കാൾ പരിതാപകരമായി പോവില്ലേ എന്ന് ചോദിച്ചവർക്കൊക്കെയുള്ള ഉത്തരം ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞതല്ലേ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇല്ലാത്ത 2020-21 സീസണിൽ 121 ഗോളുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടിച്ചത്. അത് അവരുടെ കഴിഞ്ഞ 14 കൊല്ലത്തെ ഏറ്റവും വലിയ ഒരു ടാലി ആയിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. അതായത് ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉള്ളതിനേക്കാൾ കൂടുതൽ ബാലൻസ്ഡ് ആയ ഒരു ടീമായിരുന്നു അതിൻ്റെ മുമ്പത്തെ വർഷത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ സ്കിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, 37 വയസ്സായിട്ടുണ്ട് അദ്ദേഹത്തിന് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. ടാക്ടിക്കലി സ്വാഭാവികമായിട്ടും മറ്റ് യൂറോപ്യൻ ടീമുകളോട് കളിക്കുമ്പോൾ വളരെ സ്ട്രോങ് രൂപത്തിൽ കളിക്കുന്ന, മികച്ച രൂപത്തിൽ കളിക്കുന്ന യൂറോപ്യൻ ടീമുകളോട് കളിക്കുമ്പോൾ ഇത് എത്രത്തോളം ഗുണകരമാവും എന്നുള്ള കാര്യവും കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും യൂറോപ്പിലെ ബെസ്റ്റ് പെർഫോമിംഗ് ടീമുകളെ നോക്കുക, അവർ തീർച്ചയായിട്ടും ഫുട്ബോൾ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. എങ്ങനെയാണ് മൾട്ടി ഫങ്ഷണൽ പ്ലെയേഴ്സ്, എലൈറ്റ് പ്ലെയേഴ്സ് അവരുടെ ടീമിലുള്ളത്, എത്രത്തോളം മികച്ച താരങ്ങളുണ്ട് എന്നതും കാണാൻ കഴിയും. എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക കാര്യം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കളിക്കാൻ പറയുന്ന കോച്ചുമാരുണ്ടായിരുന്നു, അങ്ങനെയുള്ള താരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് ജെയ്മി കാരഗർ എന്തായാലും പറഞ്ഞു വെക്കുന്നത്. ചുരുക്കത്തിൽ മൾട്ടി ഫങ്ഷണലായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആയിട്ടുള്ള സൂപ്പർ താരങ്ങൾ ഇന്ന് യൂറോപ്യൻ ഫുട്ബോളിൽ ഉണ്ട്. അവരൊക്കെയുള്ള ടീമുകളാണ് മികച്ച രൂപത്തിൽ വിജയങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്തത് അബദ്ധമായി പോയി. ഇനി അദ്ദേഹത്തെ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കൂടി അദ്ദേഹത്തെ വിൽക്കാതെ നിലനിർത്തുകയാണെങ്കിൽ അത് കൂടുതൽ വലിയ ഒരു അബദ്ധമായിട്ട് വളരുമെന്നാണ് ജെയ്മി കാരഗർ പറയുന്നത്. നിങ്ങളുടെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് വീണ്ടും എത്താം.